Hi friends, welcome to Gamera Tips. In this video, we will talk about the first thing that we have to do. That is, now, we have to do a lot of things. We have to അപ്പോൾ അതിൽ ചെള്ള നമുക്ക് നാച്ചുറൽ ആയിട്ട് കളയാനുള്ള ഒരു മാർഗ്ഗമാണ് പറയുന്നത് ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ തവണ നമ്മൾ അത് ചെയ്യാം പുറത്തൊക്കെ വിടുന്നത് വീടിനകത്താണെങ്കിൽ അങ്ങനെ വരില്ല കേട്ടോ നമ്മൾ ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്തൊക്കെ തന്നെ വിടുമ്പോഴാണ് ഇതൊക്കെ വരുന്നത് ഈ ചെള്ള പോലുള്ള സംഭവങ്ങളൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും വരില്ല വീടിനകത്ത് തന്നെ ഫുൾ ടൈം നിൽക്കുന്ന പട്ടിക്കൊക്കെ അങ്ങനെ ചെള്ള വരാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെയുള്ളവരൊക്കെ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തവണ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ചെള്ള് ഭയങ്കര അങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കും ഇത് ഇത് കളയാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് അപ്പം നമുക്കിത് നമ്മുടെ പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് രോമമുള്ള പട്ടികളിലേക്കാണെങ്കിൽ വളരെ പ്രയാസമാണ് അത് കളയാനായിട്ടും അപ്പം അങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഉള്ളിൽ നിന്ന് ഈ ചെള്ളെല്ലാം പൊങ്ങി പുറത്തു വരാനുള്ള ഒരു ടെക്നിക്കാണ് പറയുന്നത് അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ഇത് കുളിപ്പിക്കുന്നത് നമ്മളിപ്പോൾ പൂച്ചയാണെങ്കിൽ ഇതുപോലത്തെ ഉരുളി മതിയല്ലോ അപ്പം ഞാനിങ്ങനെ പട്ടിയാണെങ്കിലും നമുക്കിത് മതി ധാരാളം അപ്പം നമുക്ക് ഇതിൽ കുറച്ച് നമുക്ക് വെള്ളം എടുക്കാം കേട്ടോ ആദ്യം അപ്പം ഞാനത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വിനീഗറാണ് ഈ വിനീഗറാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് നമുക്കൊരു ഒരു മൂടി ഒരു സ്പൂണൊക്കെ മതി കേട്ടോ അതെ കേട്ടല്ലോ അത്രയും മതി ഇനി നമുക്ക് ഇതിൽ നമ്മളിതിനകത്ത് ഇരുത്തണം പട്ടിയാണെങ്കിൽ പൂച്ചയാണെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിനകത്ത് അതിനെ ഇരുത്തിയിട്ട് ഒരു 5 മിനിറ്റ് തൊട്ട് 10 മിനിറ്റ് വരെങ്കിലും ആ ഒരു ഇതിനകത്ത് ഇങ്ങനെ ഇരുന്ന് നമ്മൾ അതിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു വെള്ളം ആക്കുന്ന രീതിയിൽ നമ്മളത് ചെയ്തു കൊടുക്കണം അല്ലാതെ നമ്മൾ അതിനെ പെട്ടെന്ന് ഇരുത്തിയിട്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പുറത്തു വരില്ല നമ്മൾ ഇങ്ങനെ ഇരുത്തിയിട്ട് നമ്മൾ ഇത്ര തന്നെ ഇട്ടപ്പോൾ നല്ല മണമുണ്ട് കേട്ടോ വിനീഗറിൻ്റെ മണം നന്നായിട്ടുണ്ട് ഒരു സ്പൂണേ ഇട്ടിട്ടുള്ളൂ വലിയ പട്ടികൾക്കാണെങ്കിൽ 2 സ്പൂണൊക്കെ വേണ്ടി വരും ഇതിപ്പോൾ ഒരു നമുക്ക് ഒരു ചെറിയ അത്യാവശ്യം ചെറിയൊരു പട്ടികൾക്കൊക്കെ അതായത് 4 മാസം 5 മാസമായ പച്ചട്ടികൾക്കും പൂച്ചകൾക്കൊക്കെ ഉള്ള ഒരു ഇതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ വലിയ 1.5 വയസ്സ് അല്ലെങ്കിൽ ഒരു 4 വയസ്സ് 5 വയസ്സുള്ള പട്ടികൾക്കാണെങ്കിൽ 2-3 സ്പൂണ് വെള്ളവും ബക്കറ്റൊക്കെ വേണ്ടി വരും കാരണം വലിയ സൈസായിരിക്കുമല്ലോ അങ്ങനെ അങ്ങനെ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ നമ്മളിതിനെ നന്നായി മുക്കിയിരുത്തിയ ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതിന് ചെള്ളുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അതെല്ലാം മേലെ വന്ന് ആ സ്കിന്നിൽ നിൽക്കുന്നതെല്ലാം മേലെ വന്ന് ആ രോമത്തിൻ്റെ തുമ്പിൽ വന്ന് നിൽക്കും നമുക്ക് വലിച്ചെടുക്കാൻ വളരെ എളുപ്പത്തിൽ വന്ന് നിൽക്കുന്നത് ഇത് ചെയ്ത് നോക്കുമെങ്കിൽ ചെയ്ത് കിട്ടിയ ഏറ്റവും നല്ല റിസൾട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഇവിടെ ഞങ്ങൾ പട്ടിക്ക് ചെയ്യാറുള്ളതാണ് അപ്പോൾ വിനീഗർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് അതായത് പട്ടിയുടെയും പൂച്ചയുടെയൊക്കെ ചെള്ള് പോകുന്നത് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ ഷാംപൂ ചെയ്യേ എന്താവശ്യം നമുക്ക് ചെയ്യാം അതായത് ഇതിങ്ങനെ ഇരുത്തി ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതെല്ലാം അവർ പൊങ്ങി വരും അതെല്ലാം എടുത്ത് നമ്മൾ കളഞ്ഞ ശേഷം നമ്മൾ നന്നായി ഷാംപൂ ചെയ്യാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ